നമസ്കാരം അങ്ങനെ സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞു നൂറ്റി എൺപത്തി അഞ്ചിലധികം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തി കളക്ടറുടെ ഉത്തരവിനെപ്പോലും രാഷ്ട്രീയ ഇടപെടലിലൂടെ പിൻവലിപ്പിച്ച് കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനമാണ് ഇപ്പോൾ കോടതി ഇടപെട്ട് നിർത്തിയത് പൊതുസമ്മേളനങ്ങൾ വിലക്കിക്കൊണ്ട് വ്യാഴാഴ്ച തന്നെ കാസർഗോഡ് കളക്ടറുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു എന്നാൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് രണ്ട് മണിക്കൂറിനകം കളക്ടറുടെ ആ ഉത്തരവ് പിൻവലിപ്പിച്ചാണ് പാർട്ടി സമ്മേളനം നടത്തിയത് കളക്ടറുടെ പുതിയ ഉത്തരവ് പ്രകാരം എഴുപത്തിയഞ്ച് പേർക്ക് മാത്രമാണ് അടച്ചിട്ട മുറിയിൽ പങ്കെടുക്കാൻ കഴിയുക ആ ഉത്തരവ് പോലും ലംഘിച്ച് നിയമവിരുദ്ധമായിട്ടാണ് സമ്മേളനവുമായി പാർട്ടി ഇന്നലെ മുന്നോട്ട് പോയത് കോടതി വിധിയെ തുടർന്ന് കാസർഗോഡ് സമ്മേളനം നിർത്തിയെങ്കിലും ഒരു ഹൈക്കോടതി വിധിയോട് കാണിക്കേണ്ട ആദരവ് പാർട്ടി കാട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം കാസർഗോഡ് സമ്മേളനം മാത്രമേ റദ്ദാക്കിയുള്ളൂ തൃശൂർ ആലപ്പുഴ സമ്മേളനങ്ങൾ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നാണ് ഇന്നലെ കോടിയേരി സഖാവ് പറഞ്ഞത് കോടതിയുടെ മുന്നിൽ ഹർജിയായി വന്നത് കാസർഗോഡിൻ്റെ കാര്യം മാത്രമാണ് അതിനാൽ അക്കാര്യം മാത്രമാണ് വിധി പറയാൻ കോടതിക്ക് കഴിയുക പക്ഷെ വിധിയുടെ പശ്ചാത്തലവും കാരണവും സർക്കാർ മനസ്സിലാക്കേണ്ടതായിരുന്നു രൂക്ഷമായ കോവിഡ് കാലത്തെ സമ്മേളനങ്ങൾക്കെതിരെയുള്ള പൊതുവികാരം മനസ്സിലാക്കണമായിരുന്നു കോടതി വിധി തൃശൂരിനും ആലപ്പുഴയ്ക്കും ബാധകമല്ലെന്ന സാങ്കേതികത്വം പറയുമ്പോൾ അത് കോടതിയോടുള്ള നിയമ സംവിധാനങ്ങളോടുള്ള അനാദരവാണ് കോവിഡ് പ്രതിരോധം മുൻനിർത്തി ശക്തമായ നടപടികൾ സ്വീകരിച്ച കാസർഗോഡ് കളക്ടറോടുള്ള പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാട് ഇന്നലെ ജനങ്ങൾക്ക് ബോധ്യമായി സത്യസന്ധമായി കൃത്യനിർവഹണം നടത്തിയ കളക്ടർ ഇന്നലെ നീണ്ട അവധിയിൽ പോയി കോടതി വിധി അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലെടുക്കാൻ പാർട്ടിയോ സർക്കാരോ തയ്യാറാകുന്നില്ല കോടതി വിധിയോടുള്ള ലാഘവ നിലപാടുകൾക്ക് ഇനിയും ധാരാളം ഉദാഹരണങ്ങളുണ്ട് കേരയിലുമായി ബന്ധപ്പെട്ട കല്ലിടൽ നിയമവിരുദ്ധമാണ് എന്ന് കോടതി ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ് റെയിൽവേ ബോർഡിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രാഥമിക അനുമതിക്ക് ശേഷമേ ഈ പദ്ധതിക്ക് ധനസമാഹരണം പോലും നടത്താനാകൂ അതിനുശേഷമുള്ള അന്തിമ വിധിക്ക് ശേഷമേ ഭൂമി ഏറ്റെടുക്കാനാകൂ എന്നിരിക്കെ കോടതി വിധിക്ക് ശേഷവും കേറയിൽ എന്ന് ആലേഖനം ചെയ്ത കല്ലിടുന്നത് സർക്കാർ നിർബാധം തുടരുകയാണ് പലയിടത്തും ചൊല്ലി സംഘർഷങ്ങളും ഉണ്ടാകുന്നു രാജ്യത്തെ നിയമത്തോടും നിയമ കോടതി സംവിധാനങ്ങളോടും പുല്ലുവിലയാണ് പിണറായി വിജയന് ഇത് ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ സെൽ ഭരണത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ സംസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ ക്രമസമാധാന തകർച്ചയിലേക്കാണ് ആത്യന്തികമായി ഈ സെൽഭരണം കൊണ്ടെത്തിക്കുക അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആ മന്ത്രിസഭയുടെ സെൽഭരണത്തെക്കുറിച്ചും ആ സെൽഭരണം ആ സർക്കാരിനെ എവിടെ എത്തിച്ചുവെന്നും ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ദുർഭരണം ഇത്തരം നയങ്ങൾ തുടരുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെയും കാത്തിരിക്കുന്നത് അതേ വിധി തന്നെയായിരിക്കും വെബ് ഡെസ്ക് തത്തുമയീ ന്യൂസ്